സ്വർണവില തകർന്ന് തരിപ്പണമായി. ഇന്ത്യയിൽ നിന്ന് ഉച്ചക്ക് തന്നെ സിഗ്നൽ തന്നിട്ടുണ്ട് നാളെ 200 രൂപ കുറഞ്ഞേക്കാവുന്ന നെല്ലിലൂടെ വിപണി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വൻ തകർച്ചയാണുള്ളത്. 3 മണിക്ക് ഇന്ത്യയിൽ ഒരു വീഡിയോ റെഡിയാക്കിയിരുന്നു, നിർഭാഗ്യവശാൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു പെട്ടെന്ന് അർജൻറ്റായി ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് അത് നടന്നില്ല. ഇനിമേ 200 രൂപ കുറഞ്ഞേക്കാവുന്ന നില എന്നുള്ളത് ഇന്ത്യ ഉച്ചക്ക് തന്നെ സിഗ്നൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രാത്രി ആയതോടുകൂടി സ്വർണ്ണവില ആകെ തകർന്ന് തരിപ്പണമായി. ശരിക്ക് 3 മണിക്ക് ഇന്ത്യയിൽ വീഡിയോ റെഡിയാക്കി വെച്ചപ്പോൾ അപ്പോഴും ഈ സ്വർണ്ണവില തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അപ്പോൾ സ്വർണത്തിന് ആഗോള വിപണി സ്വർണ്ണവിലക്ക് ഇടിവുണ്ടായിരുന്നില്ല. രൂപക്ക് ചെറിയ ഒരു എന്താ അഡ്വാൻറ്റേജ്, രൂപ മെച്ചപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണ്ണവില അല്പം താഴോട്ട് പോയിട്ടുണ്ട്. എന്നാലും അല്പേ താഴേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ രൂപ ഭയങ്കരമായ രീതിയിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഭയങ്കരമായ ശക്തി പ്രാപിക്കുന്ന 24 ഉള്ളത് 74 രൂപയും 95 പൈസയുള്ളത് 74 രൂപയും 58 പൈസയായി ഒരു ഡോളറിന് കാണാൻ പറയുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അതൊക്കെ കൂട്ടി സ്വർണ്ണവില തകർന്നിട്ടുണ്ട്. എത്രയാണ് ഈ വിപണി പ്രകാരം നാളെ കാലത്ത് സ്വർണ്ണവില കുറയാൻ പോകുക എന്ന് ഇന്ത്യയിൽ പറയാം. ഇന്ത്യയിൽ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു സ്വർണ്ണവില ഇന്ന് കൂടാൻ സാധ്യതയുണ്ടെന്ന് സംഖ്യയടക്കം പറഞ്ഞിരുന്നു. അതിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഇന്ന് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില വരാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന്. രാവിലെ 200 രൂപക്ക് പിടി 36,000 ഉള്ളത് 36,200 മാറി. ഇനി ഇന്ത്യയിൽ നാളത്തെ സ്വർണ്ണവില ഈ വിപണി അടിസ്ഥാനത്തിൽ പറയാം. അതിനു മുമ്പ് പറയാം, യൂറോപ്യൻ സെഷൻ ഓപ്പൺ ആയതോടെ ഗോൾഡ് ഇന്നലെ 1795 നിന്ന് 1817 വരെ കുതിച്ചും ചാടി പോയിരുന്നു. ഇപ്പോൾ ആഗോള വിപണിയിൽ 1809 ആ റേഞ്ചിലാണ് ഏകദേശം ഉള്ളത്. ഓക്കെ, ഗോൾഡ് അതിവേഗം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഡോളർ ഇൻഡെക്സ് ഇന്നലെ താഴെ പോയിരുന്നു. ഇന്ന് ഒരുപാട് ഡേറ്റാസൊക്കെ വരാനുണ്ട്. അതിൻ്റെയും കൂടിയും കാര്യങ്ങൾ ബേസ് ആയിരിക്കും റെസ്റ്റ് ഓഫ് ദ സെഷൻ ഡിറ്റർമിൻ ചെയ്യുക ഗോൾഡ് എങ്ങോട്ട് പോകുമെന്നുള്ളത്. എനിവേ, ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ ഒരു സ്വർണ്ണവില കൂടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദുഃഖകരമായ കാര്യമാണ്. 300 രൂപയ്ക്ക് അടുത്ത്, അപ്പോൾ ഇന്ത്യയിൽ പറയുന്നത് 250 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് സ്വർണം. 290 something ആണ് ശരിക്ക്, പക്ഷേ കേരളത്തിൽ അങ്ങനെ അല്ലല്ലോ. 250 അല്ലെങ്കിൽ 320. അപ്പോൾ ഇതൊരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നാളെ 250 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവിലെക്കുറിച്ചുള്ള നിരന്തരമായുള്ള അപ്ഡേറ്റുകൾ ഇന്ത്യയിൽ നൽകുന്നതായിരിക്കും. ഇനി ഇന്ത്യയിൽ അടുത്ത അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും ഉടനെ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.